ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ സലാം സാഗർ. ഞാനിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ ആസാർ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഇത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കൈതപ്പോയിൽ സ്ഥിതി ചെയ്യുന്ന നോളജ് സിറ്റിൻ്റെ അകത്തുള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ വയനാട് അതേപോലെ തന്നെ കോഴിക്കോട്, വയനാട് കോഴിക്കോട് റൂട്ടിലാണ് കേട്ടോ ഈ കൈതപ്പോയിൽ എന്ന സ്ഥലം. അവിടെ നിന്ന് 200 മീറ്റർ ഏകദേശം ഉണ്ടാവുള്ളൂ. എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടേക്ക് ഇപ്പോൾ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് പകലാണ് വരേണ്ടത്. ശരിക്കും പകൽ വന്നാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങളിപ്പോൾ എത്താൻ വൈകുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഭാഗത്ത് ലൈറ്റുകളൊക്കെ ഓഫായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വന്ന് നിസ്കരിച്ച് പോകാമെന്നുള്ള ഞങ്ങൾ വന്നത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും എന്ന് തോന്നിയിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആ പ്രധാനപ്പെട്ട ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി നമ്മളെ വണ്ടി വന്നതിന് സെക്യൂരിറ്റി വരും. നമ്മളെ വണ്ടിയിൽ ആരെങ്കിലും ഒരു പേരും നമ്പറും അതേപോലെ വണ്ടീൻ്റെ നമ്പറും കൊടുക്കുക. അങ്ങനെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാഴ്ച തന്നെ ഇതിനാണ് കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ചകൾ എന്നറിയും. അപ്പോൾ ഇത് കുറച്ച് ലോങ് സൈറ്റ് എന്നാണ് ഈ പള്ളി കാണേണ്ടത്. ലോങ് സൈറ്റ് എന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞിട്ട് ഒരു താജ്മഹൽ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പകൽ ആണ് വരേണ്ടത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കൂടുതലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ തീർച്ചയായിട്ടും ഇവിടേക്കൊന്ന് സന്ദർശിക്കണം കേട്ടോ. ഇത് കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ അടുത്തത് പറയാനുള്ളത്, വരുന്നവർ രാവിലെ തന്നെ നേരത്തെ വരികയാണ് ഏറ്റവും നല്ലത്. ഒന്നാമത് ഒരുപാട് ഞാനിത് പകലിലെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാടൻ മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, ഒഴിഞ്ഞ പാടായിരുന്നു ഇവിടെ. അപ്പോൾ മൊത്തം നിരത്തിയിട്ട് ഒരുപാട് കോളേജുകളും പള്ളിയും പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പലതും വരാനും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടാത്ത, നമ്മൾ പല എത്രയോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പല യാത്രകൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മളവിടെ സമ്മാനിക്കുന്നത്. പിന്നെ ഈ പള്ളിനെ കാണാൻ ഒരുപാടുണ്ട്. 4 ഗേറ്റ് ഉണ്ട്. ഇതിന് 4 ഗേറ്റിൻ്റെ ഭാഗത്തും 4 സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരേപോലെ തന്നെയാണ് ഈ പള്ളിയിലെ ചിത്രം കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളി എന്നുള്ള നിലക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പള്ളിയാണ് കേട്ടോ. കാരണം ഇത്രയും മനോഹരമായ ഇത്രയും വലിയൊരു പള്ളി നമ്മുടെ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദാ ഈ പള്ളിയുടെ നേരെ താഴെ ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗത്താണ് വുളു ചെയ്യാനുള്ള സ്ഥലം. അതേപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ഈ ഭാഗത്താട്ടോ. എന്ത് വൃത്തിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അറിയോ. ഇവിടെ ജോലിക്കാരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ദിവസം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാനൊക്കെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഒരുപാട് ടോയ്ലറ്റുകളും ഉണ്ട്. അതേപോലെ തന്നെ ഒതു എടുക്കുന്ന സ്ഥലങ്ങൾ ഇരുന്നിട്ടോ നമുക്ക് സാധാരണ രീതിയിൽ ഒതു എടുക്കാനൊക്കെ പല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്നാണ് ഒതു എടുത്തത്. ഈ ഇരുന്ന് ഒതു എടുക്കുമ്പോൾ എന്തോ ആരോഗ്യപരമായി ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ സീറ്റും ആ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഇരുന്നൊന്ന് ഒതു എടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒതു എടുത്ത് കഴിഞ്ഞു. ഇതാ നേരെ മേലേക്ക് ഞങ്ങൾ പള്ളീൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മാഷാല്ലാ, പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്നറിയാം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഊതിൻ്റെ സുഗന്ധത്തോടൊപ്പം മനോഹരമായ കാഴ്ചകൾ, ആ കൊത്തുപണികളും ചുമരിലെ പണികളൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ല. തൂണുകളൊക്കെ പള്ളിയുടെ റൂഫും ചുമരും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മരങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതേപോലെ തന്നെ ആ 4 വലിയ തൂണുകളുണ്ട്. നടുവിലായിട്ടുള്ള 4 വലിയ തൂണുകളില്ലേ, ആ 4 വലിയ തൂണുകൾ 4 ഇമാമികളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞു കേട്ടോ. ഓരോ തൂണിലും ഓരോ ഇമാമിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. അംബലി, ഹനഫി, മാലിക്കി, ഷാഫി എന്നീ 4 മദ്ഹബുകളുടെ ഇമാമികളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് താഴെ നിലയ്ക്ക് വന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ എന്തൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങളോടും കുടിക്കാൻ പറഞ്ഞു. നല്ല സ്വഭാവമുള്ള ആളുകൾ കേട്ടോ. വളരെ ഒരു എന്താ പറയുക, ഭയങ്കര സ്വീകരണം എന്ന് പറയാം. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഷുർബാണ് ഇത്, അറേബ്യൻ നാടുകളിലുള്ള ഷുർബുണ്ടല്ലോ, മട്ടൻ കൊണ്ടുണ്ടാക്കിയ ഷുർബാണ്. അപ്പോൾ ആ ഷുർബെ കുറിച്ച് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവ സ്നേഹത്തോടു കൂടി അവരെങ്ങനെ പറയുമ്പോൾ നമ്മളെങ്ങനെ കുടിക്കാതെ പോവുക. അപ്പോൾ ഞങ്ങളും കുടിച്ചിട്ടോ, അടിപൊളി ഷുർബ. എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പണ്ട് സൗദി അറേബ്യയിലുള്ള സമയത്ത് അവിടുന്ന് ഈ നോമ്പ് കാലത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റ്, അപ്പോൾ അതേ മസാലകളും അതേ ഇൻഗ്രീഡിയൻസൊക്കെ ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മസ്ജിദ് സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഷുർബയും കുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പള്ളി കാണാൻ വേണ്ടി വന്നതാണ്. പള്ളി കണ്ടു, അത്ഭുതകരമായ രീതിയിൽ, അങ്ങനെ പറയല്ലേ, എന്താ പറയുക, പ്രതീക്ഷിച്ചതിലും അപ്പുറം. കാരണം ഞങ്ങൾ അവിടെ ചുരത്തുമെന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഇവിടുന്ന് വന്ന സമയത്ത് ഞാൻ കിട്ടിയ ഷുർബ, മട്ടന് ഷുർബ, അതും അടിപൊളിയായിരുന്നു. നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും മഗരിബ് നിസ്കാരാനന്തരം തുടങ്ങുന്ന ജൽസത്തുൽ വിസാൽ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ്.
സ്വലാത്തും ദിക്റും ആ മജ്ലിസുകൾക്ക് ശേഷം നമ്മൾ ഇവിടെ വരുന്ന എല്ലാ അതിഥികൾക്കും നൽകപ്പെടുന്നതാണ്. പല ആഴ്ചകളിൽ പല രീതിയിൽ ബീഫ് കൊണ്ട്, ചിക്കൻ കൊണ്ട്, മട്ടൻ കൊണ്ട്, നാടൻ കോഴി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അറേബ്യൻ വിഭവമാണ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഷോർബ. സൗദി അറേബ്യയിൽ അതല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ പോയവർക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സംഭവമാണ്. മധുരമില്ലാത്ത പായസം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കൽ. ഏതായിരുന്നാലും ഈ മസ്ജിദിൽ ജാമിയുൽ ഫുത്തൂഹ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു പള്ളിയിൽ ഓരോ ദിവസങ്ങളിലും നടക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ, വ്യാഴാഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ, മാസത്തിൽ നടക്കുന്ന ജൽസകൾ, ആ സംഗതികളിലൊക്കെ ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള അനവധി ആളുകൾ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതാണ് ഇപ്പോൾ നമ്മളെ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇനി എന്തെങ്കിലും ഓപ്പണാവാൻ 160 പരം ഷോപ്പുകൾ ഇപ്പം നിലവിലുള്ളത് ബാഗ്സ് ഉണ്ട്, അതേപോലെ പെർഫ്യൂംസ് ഉണ്ട്, അതേപോലെ ഒരു തെറാപ്പി അതിൻ്റെ പിന്നെ ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാലും സഖാഫി സംഗമം ആദ്യ ബാച്ച് കഴിഞ്ഞ് ഇൻഷാല്ലാ ശനിയാഴ്ച രണ്ടാമത്തെ ഒരു പരിപാടി കൂടി ഉണ്ട്. ഏതായിരുന്നാലും ദിനേന 1000 മുതൽ ഒരു 15,000-25,000 വരെ ആളുകൾ ഈ സ്കൂൾ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അത്രയും ആളുകൾ പങ്കെടുത്തിട്ട് എന്ന് വിസിറ്റേഴ്സ് വരെ നാനാ ജാതി ജനങ്ങൾ അതേപോലെ സ്റ്റഡി ചെയ്യുന്ന 120 ഏക്കറാണ് മൊത്തം. പിന്നെ പള്ളി നടത്തിപ്പിന് വേണ്ടി ഒരു മാസം നല്ലൊരു ഏകദേശം ഒരു 25 to 30 lakh വരെ പെർ മന്ത് നമുക്ക് എക്സ്പെൻസ് ആണ് നടന്നു പോകാനുള്ള കറണ്ട് ബില്ല്. 40 പരം തൊഴിലാളികൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ടോട്ടലി ആ ഒരു ഇതിൽ വരുന്ന ആളുകളുടെ സഹകരണം കൊണ്ടാണ് കമ്മിറ്റി. ഇതൊരു മഹല്ല് രൂപത്തിലാവുകയാണ് കമ്മിറ്റി. ഏതായിരുന്നാലും കാരണം തുടക്കം മുതൽ ഏതായാലും ഇവിടെ വരാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത് വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുന്നു. മാഷാല്ലാ കണ്ടു. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവമായ വ്യാഴാഴ്ചകളുണ്ടാകുന്ന ഷുർബ മട്ട ഷുർബ അത് കുടിച്ചു. അതിനുള്ള ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക്. അടിപൊളിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. മട്ട ഷുർബ എങ്ങനെ ഷുർബ കുടിച്ചു അതിനു മുമ്പ് ഇല്ല, ഒരു കുഴപ്പം പോയിട്ടില്ല. അതാണ് അടിപൊളി അല്ലേ, സൂപ്പർ. അപ്പം ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു, അതേപോലെ തന്നെ ഷുർബിയും കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ റൂഫൊക്കെ എത്തിട്ട. ഈ റൂഫ് പുൽത്തകിടോട് കൂടിയിട്ടുണ്ടാക്കി സെറ്റ് ചെയ്തതാണ്. ഗാർഡനൊക്കെ ഉണ്ട് പകല്. ഞാൻ അതായത് നേരത്തെ പറഞ്ഞ പകല് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോൾ പരിമിതികളുണ്ട്. ഓ, പള്ളിക്കകത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആൾ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കുന്നത് ഈ റൂഫിലാണ് കേട്ടോ. ഇവിടെ നിസ്കരിക്കാനുള്ള എല്ലാ സെറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ ഒരുപാട് തൂണുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ പള്ളിക്ക് മഹല്ല് ഇല്ല കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പള്ളിക്കൊരു മഹല്ലിൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആ പള്ളിയിൽ ഏത് സമയത്ത് നിസ്കരിക്കും, ഓരോ ഭക്തി നിസ്കരിക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ മഹല്ല് ഇല്ലാത്ത, അതായത് അഹലുകാരില്ലാത്ത, വീടുകളില്ലാത്ത ഈ പള്ളിയിൽ ഏത് സമയത്തും നിസ്കരിക്കാൻ നിറയെ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. ഈ പള്ളിക്ക് ഇപ്പോൾ മഹല്ലില്ലെങ്കിലും ഇനി ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് സന്ദർശിക്കണം. നമ്മൾ മലയാളികൾ എന്നുള്ള നിലക്ക് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു മസ്ജിദാണ് ഇത്. അള്ളാഹുവിൻ്റെ ഭവനമാണ്. തീർച്ചയായിട്ടും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ പകൽ വരിക, കുറച്ച് നേരത്തെ വരിക, ഒരു 8 o'clock എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സലാം സാഗർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.